താമരശ്ശേരിയിൽ പ്രവാസിയായ മുഹമ്മദ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം എങ്ങുമെത്തിയില്ല. ഷാഫിയെയും തട്ടിക്കൊണ്ടുപോയവരെയും കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കുമ്പോൾ സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്ന വാദവുമായി കൊടുവള്ളി സ്വദേശി മുഹമ്മദ് സാലി രംഗത്തെത്തി. സാലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയതെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ഇക്കഴിഞ്ഞ February 21 വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണി മുഴക്കിയെന്ന പ്രവാസിയായ മുഹമ്മദ് ഷാഫിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒന്നാം പ്രതിയായ മുഹമ്മദ് സാലി ഉൾപ്പെടെ 7 പേരുടെയും കണ്ടാലറിയാവുന്ന 15 പേരുടെയും പേരിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് മുഹമ്മദ് ഷാഫിയെയും അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയത് എന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. ഇതിനിടെയാണ് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കി വിദേശത്ത് നിന്നും മുഹമ്മദ് സാലി വീഡിയോ സന്ദേശം അയച്ചത്. ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പല പല മാധ്യമത്തിലും വരികയുണ്ടായി താമരശ്ശേരി ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രധാന പ്രതി ഞാനാണെന്നും താമരശ്ശേരി ഈ ഷാഫിയുമായിട്ട് എനിക്കുള്ള ഇടപാട് കഴിഞ്ഞ കുറച്ചു മുമ്പ് ഞാൻ സൗദി അറേബ്യയിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഇവിടെ പോരുന്ന സമയത്ത് അവനെ കുറച്ച് കാശുകൾ കൊടുത്തിരുന്നു. അത് ദുബായിൽ തരാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. പക്ഷേ അത് ദുബായിൽ നിന്ന് കിട്ടാതെ നിന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മധ്യസ്ഥന്മാരും കാലരായിരുന്നു അന്ന് അവനോട് പറഞ്ഞു തീർത്തിരുന്നത്. പക്ഷേ അവൻ ആ സമയങ്ങളിൽ പൈസ തരാൻ നിന്ന സമയത്ത് ഞാൻ അവന്റെ വീട്ടിൽ പോവുകയും അവനത് നിഷേധിക്കുകയും ചെയ്ത സമയത്ത് ഈ മധ്യസ്ഥന്മാരെ ഞാൻ ആ വീട്ടിൽ കൊണ്ടുവരികയും അവരോട് സംസാരിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു അവനോട് കറക്റ്റ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അവർ പോവുകയും ചെയ്തതിന് ശേഷമാണ് അവൻ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. അവിടെ നിന്ന് ബൈക്കിമ്മല് 2 പോലീസുകാർ വന്ന ദിവസം വീട്ടിൽ വന്ന് ഞങ്ങൾ അവർ ഒപ്പം ഇരുന്ന് സംസാരിച്ച് അവർ പറഞ്ഞു നിങ്ങളെന്ത് ചെയ്യരുത്, ഇവിടെ നിൽക്കാൻ പാടില്ല, നിങ്ങൾ പോയി ഇത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു പോയി. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കുറെ ആളുകളെ ചേർത്തി ഇവൻ ഒരു പരാതി കൊടുത്തു താമരശ്ശേരി സ്റ്റേഷനിൽ. ആ സമയത്ത് പോലീസ് എന്നെ വിളിച്ചു. ഞാൻ താമരശ്ശേരി സ്റ്റേഷനിൽ പോയി സംസാരിച്ചു. അവർക്ക് വേണ്ടി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അതിനുശേഷം അത് അവർ ജാമ്യമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ സാധനം കുറെ ദിവസങ്ങളായി ജാമ്യം കിട്ടാതെ വലിയൊരു കേസാക്കി മാറ്റി. അപ്പോൾ ഞാൻ അവിടെ വക്കീലിനെ ഏൽപ്പിച്ച് ഞാൻ ദുബായിക്ക് ആ സമയത്ത് പോകുന്നതാണ്. സാലിയുമായി നടന്ന ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് 1.5 മാസം മുമ്പുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് തട്ടിക്കൊണ്ടുപോയതെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് ഷാഫിയെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് താമരശ്ശേരി പോലീസ്. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.